ആയിരമായിരമൾ താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരെ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. വേദിയായ ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആത്മാവിൽ നിന്നുയരുന്ന സ്തുതി കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഒരു ദൈവിക അനുഭവം ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് നമ്മുടെ ദേവാലയ ഗായകർക്കുള്ളതാണ്. ദൈവത്തിന്റെ ഒരു പ്രത്യേക വരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ ചെയ്യാൻ തന്നെ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദേവാലയ ഗായിക അല്ലെങ്കിൽ ഗായകൻ ആവുക എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ? അങ്ങനെ ഭാഗ്യം ചെയ്ത എത്രയോ പേരെയാണ് നമ്മൾ ഈ വേദിയിലൂടെ ഇതുവരേക്കും കണ്ടു കഴിഞ്ഞത്, ഇപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഈ വേദിയിലേക്ക് എത്തുന്ന ദേവാലയ ഗായകർ ആരൊക്കെ, ഏത് ഇടവകയിൽ നിന്നും വന്നവരാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തിട്ട്. ദാവീദിന്റെ കിന്നരങ്ങളുടെ അഭിമാനമാണ് ഇദ്ദേഹം നമ്മുടെ കൂടെയുള്ളത്, ശ്രീ ജെറി അമൽ ദേവ്. മാഷേ സ്വാഗതം. ഉരുളിയാനിക്കൽ അച്ച, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിഥില മൈക്കൽ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെ, നമ്മുടെ ഓർക്കസ്ട്രയെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം പാടാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് സിസ്റ്റേഴ്സാണ്. കോട്ടയം കളത്തിപ്പടിയിൽ നിന്നും എത്തിയിരിക്കുന്ന അപ്പോസ്റ്റോളിക് ഒബ്ലേറ്റ്സ് സിസ്റ്റേഴ്സ് ആണ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം അല്ലേ? സിസ്റ്ററെ, എന്തു സുഖാണല്ലോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇന്നത്തേക്കുള്ള പാട്ടൊക്കെ ശരിക്കും പഠിച്ചിട്ട് തന്നെ വന്നിരിക്കുകയാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ സിസ്റ്ററെ, പൊതുവെ നമ്മുടെ ദേവാലയ ഗായകരെക്കാട്ടിലും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ദൈവിക ഗാനങ്ങൾ കൂടുതലായിട്ട് അറിയുന്നത് നിങ്ങൾ സിസ്റ്റേഴ്സിനായിരിക്കും. നിങ്ങൾ കൂടുതലായിട്ട് പലതരത്തിലുള്ള ഗാനങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ഡെയിലി നിങ്ങളത് കോൺവെന്റിലൊക്കെ പാടുന്നുണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരുപാട്, ഏത് കാറ്റഗറി എടുത്താലും നിങ്ങൾക്ക് ഒരുപാട് ഗാനങ്ങൾ അറിയാമായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാം സ്ഥിരം പാടുന്ന ഗാനങ്ങളുമായിരിക്കും, അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ അവസാനം ഒരു ഫൈനൽ ഒരെണ്ണത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചെടുക്കുകയാണ്? അതെ, ആ തീരുമാനം എന്ത് കാറ്റഗറി നോക്കിയിട്ടാണ് ഫൈനലൈസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ലിറിക്സും പാടിയ രീതികളും അങ്ങനെയൊക്കെ എല്ലാം നോക്കി. ഓ, അതിലെല്ലാം കൂടെ നോക്കിയിട്ടാണ്. പക്ഷെ നിങ്ങൾ പൊതുവെ കോൺവെന്റിൽ പാടാൻ നോക്കുമ്പം അതിന്റെ വരികളുടെ അർത്ഥങ്ങളോ അതിന്റെ ഇത് ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ എപ്പോഴും ഒരു ഗാനം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണോ? ലിറിക്സ് ഒക്കെ നോക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ മെയിനായിട്ട് ഞങ്ങളുടെ കോട്ടയത്ത് ചാൻറ്റിംഗ് ആണ് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പം മറ്റു പാട്ടുകൾ ഒത്തിരി ഉപയോഗിക്കാറില്ല. ഇല്ല. ആ ഓക്കെ, അപ്പൊ ചാൻറ്റിംഗ് ആണ് നിങ്ങൾ കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ കുറെ പാട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതിൽ നിന്നും നിങ്ങൾ നന്നായിട്ട് കുറെ ദിവസങ്ങൾ ഇരുന്നിട്ടായിരിക്കും ഒരു ഫൈനൽ ഒരു പാട്ടിലേക്ക് എത്തുന്നുണ്ടാവുക അല്ലേ? അങ്ങനെ ഇന്നിപ്പോ നിങ്ങൾ വളരെ അധികം ആലോചിച്ച് തീരുമാനിച്ചെടുത്ത് വന്നിരിക്കുന്ന ആ ഒരു പാട്ട് ഏതാന്നും കൂടെ ഒന്ന് പറയൂ. വന്ദനമേശുപരാ. ഓക്കെ ശരി, അപ്പം വന്ദനം എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം നമുക്കിനി ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഗാനമാണ്. നല്ല ഗാനമാവട്ടെ, ഇവർ ഒരുപാട് മാർക്കും കൊണ്ട് ഇവിടുന്ന് പോവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ആശംസകളോടുകൂടി ഞങ്ങൾ കാത്തിരുന്ന് കേൾക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഗാനം.
നന്നായിട്ട് പാടണം കേട്ടോ. താങ്ക് യു. നിങ്ങൾ
സിസ്റ്ററേ, നിങ്ങൾ എപ്പോഴും പാടുമ്പോൾ എന്താ പറയാ, ഒരുപാട് സന്തോഷം. നമുക്കൊരു വേറൊരു ഫീല് തന്നെയാണ്. കോൺവെന്റിൽ ഞാൻ പഠിച്ചതും ഇങ്ങനത്തെ ഒരു കോൺവെന്റ് സ്കൂളിലാണ്. അപ്പൊ അവിടെയും ഇങ്ങനെ സിസ്റ്റേഴ്സ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പാടുന്ന ആ കുറേ ഓർമ്മകളൊക്കെയാണ് നിങ്ങൾ എപ്പോഴും ചേർന്ന് പാടുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നത്. ഇന്നിപ്പോ നിങ്ങൾ പാടിയത് എങ്ങനെയുണ്ട് എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. ചോദിക്കാം കേട്ടോ. അച്ഛാ, നല്ല പാട്ടായിരുന്നു കേട്ടോ, വളരെ നന്നായി. ബ്രീതിങ്ങും ഉച്ചാരണം ഒക്കെ നല്ല നല്ല ഭംഗിയായിരുന്നു. ഈ ഭക്തിഗാനങ്ങളെ ലാളിത്യം കൊണ്ട് നിറച്ച കുറേ കുറേ നല്ല ദേവദാസന്മാരുണ്ട്. അതിലൊരാളാണ് പി വി തുമ്മി ഉപദേശി, കൊച്ചുകുഞ്ഞുപദേശി, സാധു കൊച്ചുകുഞ്ഞുപദേശി, കെ വി സൈമൺ, എം ഇ ചെറിയാൻ, ഇതെല്ലാം ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഭക്തിയുടെ ലോകം തീർത്ത ആളുകളാണ്. അപ്പോൾ നിങ്ങളൊരു പാട്ടെടുത്തല്ലോ തൊമ്മി ഉപദേശിയുടെ, നല്ലൊരു ട്രിബ്യൂട്ടാണ് ഈ വ്യക്തിക്ക്, വലിയ മനുഷ്യന്. നന്നായി പാടി. ഇത് ഇതും ഈ പാട്ടും പല വേർഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഉള്ള ചില വ്യത്യാസങ്ങളും ഉണ്ടാകാം, സാരമില്ല. അത് കറക്ഷൻസ് വളരെ കുറവാട്ടോ. അതൊന്നും ആ വന്ദനം നിന്നടിയാർത്തിരു നിന്നടിയാർത്തിരു, അവിടെ ചെറിയ കോമ പോലിട്ട് പാടിയാൽ കുറച്ച് നന്നായിരിക്കും. ബാക്കി എല്ലാം ഞാൻ ഗുഡ് 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 ഉദ്ദേശിച്ചിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ, ഇതൊരു പ്രത്യേക സ്റ്റൈലായി അല്ലേ? എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാസ്റ്റർ പറഞ്ഞ ഒരു സ്ട്രോഫിക് സ്റ്റൈൽ, നാല് 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 ടൂണുകളുണ്ട്, അതിൻ്റെ പേരാണ് സ്ട്രോഫിക് സ്റ്റൈല്. അങ്ങനെയൊരു ഇതാണ്. നല്ല കോൺഫിഡൻസ്, നല്ലവണ്ണം ചിരിക്കാനൊക്കെ പരിശ്രമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടുക്ക് നിൽക്കും സിസ്റ്ററാ ചില, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. ടോട്ടൽ ഒരു നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ സിംഗ്, നല്ല സിസ്റ്റർ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. നമ്മളൊത്തിരി കേട്ടിട്ടുള്ള പാട്ടാണ്. ഇതും പറഞ്ഞ പോലെ പല വേർഷൻസ് പലരും പാടിയിട്ടുണ്ട്, ഞാനും ഒരെണ്ണം പാടിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ സാധു കൊച്ചു ഉപദേശിയുടെ വളരെ നല്ല, എല്ലാവരും നമ്മൾ ഏറ്റു പാടുന്ന ഒരു പാട്ട്, എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാട്ട് നിങ്ങൾ നല്ല സിമ്പിൾ ആയിട്ട് വളരെ കൂളായിട്ടൊന്ന് പെർഫോം ചെയ്തു. അതിനകത്ത് പിന്നെ അതിനകത്തൊരു ഹമ്മിങ് പാടുന്നുണ്ടല്ലോ ഒന്ന്. സാധനം അല്ലേ അതങ്ങോട്ട് ഒരു ഒരു പവർ ഇല്ലാത്ത പോലെ തോന്നി. രണ്ടു പേരാണോ മൂന്ന് പേരാണോ ഒരാളാ പാടുന്നേ അതിൻ്റെ? രണ്ടു പേര് ചേർന്ന് പാടാൻ പറ്റുമോ ഒന്ന് പാടി നോക്കിയേ. മറ്റേതിൻ്റെ കൂടെ പാടുമോ? അതായത് എവിടെ വരുന്നേ? നിനക്കെന്നും വന്ദന മേശു വരാം അല്ലേ. അപ്പൊ വന്ദന മേശു വരെ തൊട്ട് പാട്. കുറച്ചും കൂടെ കേട്ടു കേട്ടോ. അപ്പോൾ അതൊന്ന്, അതാ ഞാൻ എഴുതി വെച്ചത്, അത് മനസ്സിലായില്ല അത്. അതുപോലെ വന്ദനം യേശു പരാ, അവിടെ ഒരു കട്ട്, എല്ലാവരും പക്ഷെ അത് കട്ടാക്കിയില്ല ചില സ്ഥലത്ത് കേട്ടോ. ചിലപ്പോൾ ഒരേപോലെ തന്നെ പാടി. ലാസ്റ്റ് പല്ലവയൊക്കെ നല്ലതായിരുന്നു. പരാ നിനക്കെന്നും അങ്ങനെ കണക്ട് ചെയ്ത് പാടി, അല്ലാതെ പരാ നിനക്കെന്നും. അപ്പോൾ എല്ലാവരും പാടുമ്പോൾ ഒരുപോലെ പാടുക, കട്ട് ചെയ്യണേ കട്ട് ചെയ്ത് പാടുക, കണക്ട് ചെയ്താണെ കണക്ട് ചെയ്ത് ഒരുപോലെ പാട്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. പിന്നെ ആരുള്ളു ജീവനാഥ എങ്ങനെയാ പാടുന്നേ? നീ ഒഴികേ ഞങ്ങൾക്ക് സുരരോഗേ ആരുള്ളു ജീവനാഥ, ജീവനാഥ. അങ്ങനെയല്ലേ പാടിയേ, അങ്ങനെയല്ലേ പാടിയേ. അത് ഏതൊരാൾ ജീവനാഥ അങ്ങനെ ഒരു നോട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഏത് പാടിയാലും കുഴപ്പമില്ല, പാടുമ്പോൾ ഒരുമിച്ച് പാടുമ്പോൾ ഒരേപോലെ പാടുക, അത്രേ ഉള്ളൂ, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ മനോഹര പാടുമ്പോഴേ വാനദൂത ഗണങ്ങൾ മായിക്ക് ദീർഘം അധികം വേണ്ട, അവിടെ നമ്മൾ ആ കോമ്പോസിഷൻ അനുസരിച്ച് നീട്ടം വരും. മനോ അങ്ങനെ അത്ര മാന്ന് പാടാൻ മനോഹര, മനോ മനോഹരം എന്നാണല്ലോ വാക്ക്. അപ്പം മായിക്ക് അത്ര ദീർഘം വരാതെ. പിന്നെ അതുപോലെ വാനവനെ നിനക്കെന്ന് പറഞ്ഞ് എൻ്റ് ചെയ്തില്ലേ, അപ്പം പാർട്സ് പാടിയതും എൻ്റെ സസ്റ്റെയിൻ പെട്ടെന്ന് നിന്നുപോയി, പക്ഷെ മറ്റേ മെലഡി പാടിയവർ കുറച്ചും കൂടെ നീട്ടി നിർത്തി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ
വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ ഉള്ളു. ബാക്കി നിൽക്കാൻ മൊത്തത്തിൽ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ജെറുമാഷെ. എനിക്ക് ഈ പാട്ട് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. ഞാൻ എനിക്കിപ്പോൾ 84 വയസ്സായി. ഇപ്പം ചെറുപ്പം എന്ന് പറയുമ്പോൾ ഒരു 4 വയസ്സിൽ ഞാൻ കേട്ടുവന്നിരിക്കും. ഇപ്പോൾ 80 കൊല്ലം മുമ്പ് ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സിസ്റ്റേഴ്സ്, ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി ഈ പാട്ട്? സിസ്റ്റർ ആൻസർമി. യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ എടുത്തതാണ്. എങ്ങനെ? യൂട്യൂബിൽ നിന്ന്. യൂട്യൂബോ? ദിസ് ഈസ് നോട്ട് റൈറ്റ്. You are taking things from unauthorized places and singing in the church. You should be more enda paraya ecclesiastical. Thekkoda kekkunnu cheyna pillare pole ningal cheyan padillallo. Enikku manasilayathathenanu. Who taught you this song? Somebody did something somewhere and you took it and you are singing it. No, it's wrong. And who taught you the second voice? ആര് പഠിപ്പിച്ചു സെക്കൻഡ് വോയിസ്? ആൻസർ മീ. ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ എൻ്റെ അകത്ത് കേട്ടോണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്ററാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഓക്കെ, നൗ ദ ബേസിക് ട്യൂൺ ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ശ്രുതി ഒന്ന് താത്തി തരാമോ? ഇതിപ്പോൾ ഡീലാണോ? മേക്ക് ഇറ്റ് സി. വന്ദനം യേശു പര, നിനക്കെന്നും വന്ദനം യേശു പര. ഇനിയാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൻ ആദരവായി. ദിസ് വെരി ക്രിട്ടിക്കലാണ്. നിങ്ങൾ അവിടെ എന്തൊക്കെയോ ആരോ ആ പിള്ളേർ ആരോ വളച്ചൊടിച്ചത് പോലെയുണ്ട്. വന്ദനം ചെയ്യുന്നു നിൻ, അങ്ങനെ തട്ടി അതോടെ ആ പാട്ടിൻ്റെ ജീവൻ കളഞ്ഞു. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൻ ആദരവായി. ഇതൊന്ന് കറക്റ്റായിട്ട് പഠിച്ചെടുക്കാമോ? നീ ഇൻ്റർനെറ്റിലൊന്നും പോകണ്ട, ഇവിടെ ഞാനുണ്ട്. ഇവിടെ 80 കൊല്ലം മുമ്പ് പഠിച്ച പാട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 1 2 3 2 2 3. വന്ദനം ചെയ്യുന്നു നിന്നടി, അങ്ങനെ വളക്കാൻ പാടില്ല. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തേനം നോട്ട്സ് ആണ്. വൺസ് അഗൈൻ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തേനം. അതുപോലെ തന്ന നിൻ ഉന്നതമാം കൃപക്കടി ഉന്നതമാം. അങ്ങനെയില്ല, അതൊന്ന് പാടാമോ? തന്ന നിൻ ഉന്നതമാം കൃപക്കടി വന്ദനം ചെയ്തിടും. അതുപോലെ നിന്നടിയാർക്കുപിതാവിൻ സന്നിധി വന്നിടാമേ സതതം. പാടി നോക്കൂ. അതുപോലെ നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പറനേ. നീയൊഴികെ ഈഹത്തിൽ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക്. ദിസ് ഈസ് ദ റിയൽ സോങ്. ഇനി വേറൊരു ചോദ്യം, ഇതിനെന്തിനാ സെക്കൻഡ് വോയിസ് ഇടുന്നു? ഈ പാട്ട് ഒരു ഇന്ത്യൻ ട്യൂണാണ്. ഇപ്പോൾ എല്ലാവരും തത്തീങ്കാരും സെക്കൻഡ് വോയിസ് ഇടുന്നു, സുറിയാനിക്കാരും സെക്കൻഡ് വോയിസ് ഇടുന്നു, ആരൊക്കെയാണ്? യാക്കോബായക്കാരും സുറിയാ ഇതിടുന്നു. അത് അതുകൊണ്ട് നിങ്ങളും ഇതിടണോ? ഓരോ പാട്ടിനും അതിൻ്റേതായ ചില പോക്കുകളുണ്ട്. അത് മനസ്സിലാക്കാൻ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി വേണം ചെയ്യാൻ. ദെർഫോർ ഐ ഡോണ്ട് അപ്രൂവ് ദാറ്റ് യു പീപ്പിൾ ആർ സിംഗിങ് എ സെക്കൻഡ് വോയിസ് ടു ദിസ് മ്യൂസിക്.
the chords are already, there's some problem with the chords, you know, avrutha and the chords aanu idu, there's some defects wrong there. For example, pa 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 ma ga ma pa kar oru chord madhi d c chord engil c chord la 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 li la 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 avade ta na ni na avade vera c madhi re sa ni sa da avade rendu chord maattu endekkiyo vivaram illathathu cheythu vechirikkunu ningal adu angane enne eduthu pidikkan kalanju sisters. So please be a little more erudite, little more critical, little more inquisitive about where is this song origin. ee tommi nu parayna upadeshi nu parayna ennayirunnu adhe jeevichirunnakonu padikkunnathu nalla, then you will get a better picture. Okay, so please be a little more critical, don't believe all the rubbish which is going on in the internet. Anybody does anything, there is no authority, there is no authenticity, nothing. Take care. Thank you, Mashe. Sister, endu endu vetti ingane idayittu nikkunnathu complete aayittu kore corrections kettu kenjappettike idayo illa better aakanu thirumanichu thirumanichu. Okay, adu madhi. Appo namukku ini markum kooda ennu nokka. Mithila etra mark aanu ivarku kodukkunnathu? 8.5 marks aanu Mithila ningalkku thannirikkunnathu. Mashe, മാഷ 8 മാർക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അച്ഛ, അച്ഛൻ 9 മാർക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഗാനത്തിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 25.5 മാർക്സ് ആണ് 30. സന്തോഷമായി സിസ്റ്റർക്ക് അല്ലേ? 25 എബോവ് കിട്ടണം എന്നുള്ളതായിരുന്നു തോന്നുന്നു സിസ്റ്ററിൻ്റെ മനസ്സിൽ വിചാരിച്ച് വന്നത്. ഒരു അര മാർക്കും കൂടെ പ്രതീക്ഷേനേക്കാളും കൂടുതൽ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം. ശരി സിസ്റ്റർ, നിങ്ങൾ പോയിട്ട് വരൂ, നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക. Okay then, thank you. സെയിന്റ് ജോസഫ് ഫോറിയൻ ചർച്ച് പുന്നപ്ര ആലപ്പുഴയിൽ നിന്നും എത്തിയിരിക്കുന്ന ഈ ഗായക സംഘത്തെ നമുക്ക് ഇനി വേദിയിലേക്ക് ക്ഷണിക്കാം. അവരുടെ ഗാനം നമുക്ക് ആസ്വദിക്കാം. നല്ല ഭംഗിയുണ്ട് ഇന്നത്തെ വേഷം കാണാനായിട്ട്. അതേപോലെ തന്നെ പൈസ് ചേട്ടൻ ചിട്ടപ്പെടുത്തിയ ഗാനവുമായിരിക്കും ഇന്ന് പാടാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. ആണോ? ഏതാണ് ആ ഗാനം? യൗസിഫിനെ കുറിച്ചുള്ള പാട്ടാണ്. പാട്ട് എങ്ങനെയാണ്? അഖില ലോക തൊഴിലാളി ദിനത്തിൽ അങ്ങനെ. ആഹാ, അതൊരു വേറിട്ട ഒരു ആരാ രചനയൊക്കെ? രചന എന്റെ ഒരു ചിറ്റപ്പനാണ്. നിങ്ങളുടെ ഇടവകയിൽ അപ്പൊ ഒരുപാട് നല്ല മ്യൂസീഷ്യൻസ് ഉണ്ടല്ലേ? അത് ലിറിക്സിസ്റ്റ് ആയിട്ടോ ആയിക്കോട്ടെ, കമ്പോസിംഗിലായിക്കോട്ടെ, അതുപോലെ ഗായകരിലും ഒക്കെ നല്ല, ശരിക്കും ആ ഒരു കാര്യത്തിൽ ഭാഗ്യം ചെയ്തൊരു ഇടവകയാണ് നിങ്ങളുടെ പുന്നപ്ര അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ എങ്ങനെ, സിംഗേഴ്സിന്റെ ആണോ അതോ ഏതിലാ കൂടുതലും നിങ്ങൾക്ക് നമ്പേഴ്സ് തോന്നുന്നത്? കൂടുതലായിട്ടുള്ളത്. എന്നാലും ഒരു ഇടവകയിൽ തന്നെ ഇതുപോലെ നല്ലൊരു രചയിതാവും നല്ലൊരു മ്യൂസിക് കമ്പോസിംഗ് ഇതെല്ലാം ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അത് ഭയങ്കര നല്ലൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പാടാൻ പോകുന്ന ആ ഗാനം ഇനി നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചിരിച്ച് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലതായിട്ട് പാട്ടും കൂടെ പാടിത്തരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തൊഴിലാളി ദിനത്തിൽ ആഗോള തിരുസഭ വാഴ്ത്തും വിശുദ്ധൻ. അഖില ലോക തൊഴിലാളി ദിനത്തിൽ ആഗോള തിരുസഭ വാഴ്ത്തും വിശുദ്ധൻ. തൊഴിലാളി മധ്യസ്ഥൻ, സ്വർഗീയ മധ്യസ്ഥൻ, തൊഴിലാളി മധ്യസ്ഥൻ, സ്വർഗീയ മധ്യസ്ഥൻ, പാവന ചരിതൻ ആര്യോസേ പിതാവേ.
ലോക തൊഴിലാളി ദിനത്തിൽ ആഗോള തിരുസഭ വാഴ്ത്തും വിശുദ്ധൻ. അഖില ലോക തൊഴിലാളി ദിനത്തിൽ ആഗോള തിരുസഭ വാഴ്ത്തും വിശുദ്ധൻ. തൊഴിലാളി മധ്യസ്ഥൻ, സ്വർഗീയ മധ്യസ്ഥൻ, തൊഴിലാളി മധ്യസ്ഥൻ, സ്വർഗീയ മധ്യസ്ഥൻ. പാവന ചരിതന്മാരോ സേപ്പിതാവേ, സംഘർഷ പൂരിത സിക്തവാം വേളയിൽ ദർശനം സ്വായത്തമാക്കി. കന്യാമറിയത്തിൻ കാവലായി ദൈവപുത്രന്റെ വളർത്തപ്പനായി. തൊഴിലാളി ദിനത്തിൽ ആഗോള തിരുസഭ വാഴ്ത്തും വിശുദ്ധൻ. അഖില ലോക തൊഴിലാളി ദിനത്തിൽ ആഗോള തിരുസഭ വാഴ്ത്തും വിശുദ്ധൻ. തൊഴിലാളി മധ്യസ്ഥൻ, സ്വർഗീയ മധ്യസ്ഥൻ, തൊഴിലാളി മധ്യസ്ഥൻ, സ്വർഗീയ മധ്യസ്ഥൻ. പാവന ചരിതന്മാരോ സേപ്പിതാവേ. പയസ്ചേട്ടാ, പയസ്ചേട്ടൻ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്ത പാട്ട് ഇവിടെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ നിന്ന് പാടുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജഡ്ജസ് കമൻറ്റ് പറയണു, മാർക്ക് തരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ടി വിയിൽ ഇത് കാണുമ്പോഴേ ആ ഒരു ഫീൽ എങ്ങനെയാണ് പയസ്ചേട്ടന് തോന്നുന്നത്? എന്താ പറയണ്ടെന്നറിയില്ല, വല്ലാത്തൊരു ശരിക്കും. പയസ്ചേട്ടൻ ഓരോ പാട്ടെടുത്ത് നോക്കുമ്പോഴും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഗാനങ്ങളാണ് എല്ലാം തന്നെ. ഇന്നത്തെ ഈ ഗാനത്തെക്കുറിച്ച് നമുക്കിനി ചോദിക്കാം. അച്ഛാ, റോമാൾട്ട് കൂട്ടെങ്കിൽ പയസിൻ്റെ എൻ്റെ ഒരു ചിറ്റപ്പനോ പള്ളിയിൽ പാടുന്ന പാട്ടല്ലേ ഇത്? ഇല്ല, പള്ളിയിൽ പാടല്ല, നമുക്ക് ഈ ഇതിനു വേണ്ടി മാത്രം ചെയ്ത പാട്ടാണ്. ഞങ്ങൾ പറയായിരുന്നു കുറച്ചുകൂടെ വർക്ക് ചെയ്താലേ ഈ പാട്ടൊന്ന് റീ എഡിറ്റ് ഒക്കെ ചെയ്താൽ. തൊഴിലാളി മധ്യസ്ഥൻ്റെ പാട്ട് കുറവാണല്ലോ, നന്നായിട്ടിരിക്കും. ലിറിക്സ് നന്നായിട്ടിരിക്കും. ട്യൂണിൻ്റെ അല്ല, ഇപ്പോൾ ഇവിടെ വേണ്ടുന്ന യോസേ പിതാവേന്ന് ഒരു സ്ഥലത്ത് നമ്മൾ പറയുന്നുണ്ട്. ഒരു ഓക്കറ്റീവ് ഒരു വിളിയുണ്ട്, പിന്നെ എല്ലാം കുറേ യോസേ പിതാവ് മധ്യസ്ഥനാണ്, സാധനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഒരു മുഴുവനൊരു പ്രയറായിക്ക് മാറ്റിയാലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് തിരുസഭ വാഴ്ത്തും വിശുദ്ധ, തൊഴിലാളി മധ്യസ്ഥ, സ്വർഗീയ മധ്യസ്ഥ, യോസേ പിതാവേ, അങ്ങനെ ആയിരിക്കും നല്ലതല്ലേ. അതെ, ദൈവ ആശാരിപ്പണി ദൈവമാരനെ പോറ്റി വളർത്തിയ വത്സല താത, തൊഴിലിൻ്റെ മഹത്വത്തെ പാവനമാക്കി നീ തൊഴിലാളിയുടെ മധ്യസ്ഥനായി, ഇങ്ങനെയൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത എല്ലാവർക്കും ഉപയോഗിക്കാം. അതെ അതെ, മറ്റേ കുഴപ്പമില്ല, ഈ ഒരു പൊതു ചിന്തയാണല്ലോ, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ തൊഴിലാളി അങ്ങനെ അടിക്കുന്നോ, ഈ തൊഴിലാളി തൊഴിലാളി മധ്യസ്ഥൻ അടിച്ച് അടിക്കെടുത്താൽ നല്ലതല്ലേ? അങ്ങനെയാണോ? അല്ലല്ല, ആഗോള ദിവസമായിരുന്നു വിശുദ്ധൻ. തൊഴിലാളി മധ്യസ്ഥൻ സ്വർഗീയ, തൊഴിലാളി മധ്യസ്ഥൻ സ്വർഗീയ മധ്യസ്ഥൻ എന്ന് പറയുന്നത് പിള്ളേർക്കൊക്കെ പാടാം. ആക്സന്റ് അങ്ങനെ ആക്കാമായിരുന്നു. അങ്ങനെ ആക്കാമായിരുന്നല്ലേ. അപ്പോൾ കട്ട കിടന്നൊരു ബിൾബിളന്നൊരു ചാട്ടം ഉണ്ട് ഇവിടെ, അത് കുറയ്ക്കാം. പിന്നെ ദൈവിക 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 കേട്ടോ, ദൈവിക പാടരുത്, ദൈവിക ഇല്ല മാസ്റ്റർ. രചനയോട് എനിക്ക് അങ്ങോട്ട് ചേരാൻ പറ്റുന്നില്ല. അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഇതുപോലെയുള്ള കറക്ഷൻസ് ഒക്കെ നടത്തിയാൽ ചിലപ്പോൾ നന്നാവും. വളർത്തപ്പനായി വളർത്ത പിതാവായി എന്നൊക്കെ നമ്മൾ പാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. നോക്ക് കേട്ടോ, ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് ട്യൂൺ ഒന്ന് കറക്റ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്താൽ മതി, കറക്ഷൻസ് ഒക്കെ തരാം. ഓക്കെ, താങ്ക് യു അച്ഛാ. മിഥില, ചേട്ടാ, ചേട്ടൻ സ്വന്തമായി ചെയ്ത പാട്ട് ഇവിടെ വന്ന് പാടുമ്പോഴേ
അതിൻ്റെ ഒരു ഫീല് വേറെ അല്ലേ, വേറെ ആൾക്കാർ ചെയ്തൊരു പാട്ട് പഠിച്ചു പാടുന്നതിലല്ലേ. അപ്പോൾ അതിനകത്തുള്ള എന്തെങ്കിലും ടെക്നിക്കലൊക്കെ എറേഴ്സ് ഉണ്ടാവും, അത് മാസ്റ്റർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഞാനിപ്പോൾ ഇതിവിടെ ഈ പെർഫോം ചെയ്തതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഈ ഇതിൻ്റെ നമ്മൾ പാടിയിട്ടില്ലല്ലോ, എവിടെയും ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിങ്ങൾ എങ്ങനെയാണ്? ഇത് ഇവരിവിടെ വന്ന് ലൈവ് പ്രിൻസായിട്ട് വായിച്ചതാണ്? പാട്ട് മാത്രം അയച്ചു കൊടുത്തുള്ളൂ. അപ്പോൾ അവർക്കൊരു കൈയ്യടിക്കും. ശരിക്കും ചെയ്യാത്തൊരു പാട്ടാണ്. ഇവിടെ ലൈവ് അപ്പൊ വായിക്കുമല്ലേ, അതുകൊണ്ടാണ് ശരിക്കും ഒരു പക്ഷെ അല്ലേ പെട്ടെന്നൊരു കൺഫ്യൂഷൻ എവിടെ തുടങ്ങണം അല്ലേ. സ്റ്റാർട്ടിങ് അതുകൊണ്ട് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല അല്ലേ, ഏറ്റവും ബിഗിനിങ്. അതുപോലെ ഇത് കേൾക്കാൻ നല്ല ഇമ്പം ഉണ്ട്. പിന്നെ അതായത് 6-8 പല്ലവി 6-8 വന്നിട്ട് അനുപല്ലവി 3-4 വരുമ്പോൾ രസമുണ്ട്. നമുക്ക് ഇരുന്ന് കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി വശങ്ങളൊക്കെ സാറ് പറയും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ ചരണമൊക്കെ വന്നപ്പോഴത്തേക്ക് ടെമ്പോ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. ഇച്ചിരി വലിഞ്ഞു വലിഞ്ഞു പോയേ, വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഒരു ഇങ്ങനത്തെ ഒരു റിദമിക്കായിട്ടുള്ള പാട്ടായതുകൊണ്ടേ കറക്റ്റ് ആ ബീറ്റ് തന്നെ പോവുകയാണെങ്കിൽ കേൾക്കാൻ കുറച്ചും കൂടെ ഒരു സുഖമുണ്ടാവും. ഓക്കെ. അതുപോലെ പിന്നെ ആ പിന്നെ പോറ്റി വളർത്തിയ ഗമപ്പാന്ന് വരുന്ന സാധനമില്ലേ, അത് കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റി വരാനുണ്ടായിരുന്നു. ബേസ് വരുന്ന പോർഷനാണല്ലോ, അത് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം മാഷ് പറയും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹിരമാഷ്. മ്യൂസിക്കലി ഇറ്റ് ഈസ് ക്വൈറ്റ് വയബിൾ. ഐ ഹാവ് നോ ക്വാറൽ അബൌട്ട് ദി മ്യൂസിക്. ഇത് ലിറിക്സ് എങ്ങും അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നു, കണക്ഷൻ കിട്ടുന്നില്ല. ആദ്യം പറയുന്ന വിശുദ്ധൻ മധ്യസ്ഥൻ എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു വിളി അവസരിപ്പിതാവേയെന്ന്. അപ്പോൾ തുടക്കം പോലെ തന്നെ വിളിച്ചുകൊണ്ട് വന്നാൽ തിരുസഭ വാഴ്ത്തും വിശുദ്ധ, അച്ഛൻ പറഞ്ഞ പോലെ മധ്യസ്ഥ, സ്വർഗീയ മധ്യസ്ഥ, മാറി അവസരിപ്പിതാവേയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോക്കസ് കിട്ടും. അവിടെയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് മാറി അവസരിപ്പിതാവേയെന്നൊരു വിളി. പിന്നെ ഇത് സെർട്ടൺ വേർഡ്സ് വി വോണ്ട് യൂസ് ഇൻ പാട്ടുകളിൽ ഉപയോഗിക്കാം, ഐ മീൻ സാഹിത്യത്തിൽ ഉപയോഗിക്കാത്ത വാക്കുകളാണ് ആശാരിപ്പണി എന്നൊക്കെ പറയാൻ പാടില്ല. വിൽ ഹാവ് ടു ഫൈൻഡ് സം അതർ വേ ഓഫ് ഡി എക്സ്പ്രസിങ് ദാറ്റ്. ഇവിടെ നമുക്ക് വേണ്ടത് തച്ചൻ എന്നൊക്കെ ഒരു വാക്കില്ലേ. അതുപോലെ പിന്നെ ഈ ദൈവിക നമ്മൾ പള്ളിയിലെല്ലാവരും തെറ്റിച്ച് പറയുന്നതാണ്, ദൈവീക അങ്ങനെയില്ല, ദൈവീകം, ദൈവം ദൈവികം അത്രയേ ഉള്ളൂ. സോ ലിറിക്സ് ഹാസ് ടു ബി പർട്ടിക്കുലർലി ലുക്ക്ഡ് ഇൻ ടു. ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് എല്ലാം ഒന്ന് ക്രോഡീകരിക്കാനുണ്ട്. അപ്പോൾ ഇത് കേൾവിക്ക് അങ്ങോട്ട് എത്തുന്നില്ല. താളക്കൊഴുപ്പുണ്ട്, അത് ശരിയാണ്, പക്ഷേ ആശയങ്ങൾ മനസ്സിലേക്ക് കയറുന്നില്ല. അത് എൻഡിങ്സും പ്രാസവും അതിൻ്റെ മീറ്ററും ഒക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഷ്. അപ്പോൾ പൈസേട്ടാ, എല്ലാം കൊണ്ടും ഈ പാട്ട് പൈസേട്ടന് വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ ആ ഒരു ഗാനത്തിന് ഇനി സ്പെഷ്യലായിട്ടുള്ളൊരു മാർക്കും കൂടെ വേണ്ടേ നമുക്ക്? നോക്കാം കിട്ടുമോ എന്ന്. അച്ഛാ എത്ര മാർക്കാണ് അച്ഛാ കൊടുക്കണേ? 8 marks ആണ് അച്ഛൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മാഷ 7 marks നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മിഥില 8.5 marks ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഗാനത്തിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 23.5 marks ആണ് 30. അത് പൈസ്റ്റേട്ടൻ ചെയ്തിരിക്കുന്ന ഗാനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് കുറഞ്ഞു പോയി അല്ലേ? ഇതാ ലിറിക്സ് വൈസ് നോക്കുമ്പോൾ ഇതാണ് കുറച്ച്. ബാക്കി എല്ലാത്തിലും എപ്പോഴും നല്ല മാർക്കുകളല്ലേ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സാരമില്ല, അങ്ങനെ ഒരു കയറ്റവും ഇറക്കവും ഇതൊക്കെ നമ്മൾ കാണണതാണല്ലോ, നമ്മുടെ ലൈഫിലുള്ളതാണല്ലോ അല്ലേ? അപ്പം എന്തായാലും നല്ലൊരു ഗായകനാണ്, പുന്നപ്രക്കാര് ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഇടവകയിൽ ഒരുപാട് നല്ല കഴിവുകളുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടാനും ഇത്തരത്തിലുള്ള പൈസേണ്ട നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് ദാവീദിൻ്റെ കിന്നരങ്ങളിലൂടെയൊക്കെ എല്ലാവർക്കും കേൾക്കാനൊക്കെ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യം തന്നെ. നമുക്ക് പിന്നീട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ 3rd ഗാനത്തിനായി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം നിത്യ സഹായ മാതാ ചർച്ച് ക്വയറിനെ. കൊട്ടിയം കൊല്ലത്തു നിന്നും എത്തിയിരിക്കുന്ന ഗായകരാണ് ഇവർ. da
സോണി ചേട്ടൻ ഭയങ്കര അലാമിങ് ആയിട്ടുള്ള ഒരു കളർ ആണല്ലോ. ഞങ്ങൾ വരുന്നുണ്ട് എല്ലാവരും, ഇതാ ഈ അലേർട്ട് ആവാനുള്ള ഒരു കളർ പോലെ. അത്തരത്തിലുള്ള ഒരു ഗാനമാണ് ഇന്ന് പാടാൻ പോകുന്നത്. അതെന്താണ് ആ ഗാനം? പ്രവേശന ഗാനവും ഇങ്ങനത്തെ ഒരു കളറും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാ? അതും എനിക്ക് മനസ്സിലായില്ല. വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. നമ്മുടെ സെറ്റിന് പറ്റിയൊരു കളറാണ്. നമുക്ക് നമ്മുടെ ഫ്ലോറും നമ്മുടെ ഇതിന്റെ ഒക്കെ ഒരു കളറ് തന്നെ. അപ്പോ എന്തായാലും ഇവരുടെ ആ ഒരു ഇതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗാനം ഇത് തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരാശംസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലെ മൂന്നാമത്തെ ഗാനമാണ്. അപ്പൊ പോയ രണ്ട് ടീമിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടേതായിരിക്കണം. കേട്ടല്ലോ. ആ ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. യേശുവേ എന്നും നീ കാത്തിടണേ.
ഹൃദയം നീ ചേർത്തിടണേ. സോണിച്ചേട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പേ ഈ പാട്ട് നിങ്ങളുടെ ഇടവകയിലുള്ളവരെ അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും കേൾപ്പിച്ചിട്ട് കേൾപ്പിക്കാറുണ്ടോ? അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പാടുന്നു, പാടാറുണ്ട്. ആ പള്ളിയിലെ പ്രവേശനം അങ്ങനത്തെ ഫംഗ്ഷന് പാടുന്നതല്ല ഞാൻ ചോദിക്കണേ, ഇങ്ങനെ തന്നെ നിങ്ങൾ മത്സരിക്കാൻ പോവുകയാണ്, അപ്പോൾ ഇതൊന്ന് കേട്ടേ, നല്ല എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾ പാടി ആളെ ആരെങ്കിലും കേൾപ്പിക്കാറുണ്ടോ? അല്ല, അങ്ങനെ കേൾപ്പിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ല, പള്ളിയിൽ ഇത് ഈ പാട്ട് പാടുന്നു എന്ന് മാത്രം അല്ലേ? അപ്പൊ ഇത് പാടിയപ്പോ ഇതിനു മുമ്പ് എന്തായിരുന്നു ഇടവകക്കാരുടെയൊക്കെ അഭിപ്രായം? നല്ല അഭിപ്രായമായിരുന്നു, പെരുന്നാളിനൊക്കെ പാടിയതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്, ഇഷ്ടപ്പെട്ട ഗാനം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്നിപ്പം ഒരു പക്ഷെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ശരി, നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ ഈ ഗാനം ഇഷ്ടമായോ എന്ന് നമുക്ക് ചോദിക്കാം. മിഥില. സോണിച്ചേട്ടാ, നിങ്ങൾ നേരത്തെ പെർഫോമൻസ് വെച്ച് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ ശരിയാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ പല്ലവി പാടി, ഇപ്പോൾ ഫീമെയിൽ പാടിയില്ലേ ഹൃദയം, ആ പെൺചേട്ടാ ശ്രുതി ഒന്ന്. ഹൃദയം ഹൃദയം ഉണരുന്നു, അങ്ങനെയല്ലേ എൻ്റെ നോട്ട്? ഹൃദയം ഉണരുന്നു അല്ലേ? അത് എല്ലാവരും കറക്റ്റായിട്ട് വന്നില്ല, ഒന്ന് പാടി നോക്കിയേ, കറക്റ്റായിട്ട് ഒന്ന് പാടിയേ. 1 2 3 ഹൃദയം ഉണരുന്നു, സ്തുതികൾ പാടുന്നു, സ്വർഗത്തിൻ സമയം ഇതാണയുന്നു. നിങ്ങൾ പാടുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോരുത്തർ വേറിട്ട് കേൾക്കുന്നു. സമയം ഇതാണയുന്നു, അണയുന്നു. കുറച്ച് കുറേശ്ശെ ഒരു വ്യത്യാസം തോന്നുന്നു, ക്ലാഷ് തോന്നുന്നുണ്ട് പാടുമ്പോഴേ. ഫീമെയിൽ അത് എടുത്ത് കേട്ടത്, മെയിൽ അത്ര പ്രശ്നം തോന്നിയില്ല. സോണിച്ചേട്ടൻ്റെ ഒരു ഗാംഭീര്യമുള്ള വോയിസാണ് അതിന് ഒരു സപ്പോർട്ട് ചെയ്ത്, നല്ല നല്ല സപ്പോർട്ടീവായിട്ട് നിന്ന് അവരുടെ ശബ്ദവും. നിങ്ങൾ ചേർന്ന് തന്നെ പാടി, വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലെ ക്ലാഷ് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ അതുപോലെ ആ പിന്നെ കോറസ് വരുന്നില്ലേ, കോറസിൻ്റെ ആ ഞങ്ങൾ തരുന്നിത നിനക്കായി, അത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള നോട്ട്സ് അതിനകത്ത്. നിങ്ങൾ ആദ്യം പാടിയപ്പോൾ ഇച്ചിരി പ്രശ്നമായിരുന്നു, പിന്നെ പിന്നെ പാടിയപ്പോൾ ശരിയായി ശരിയായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പാടിക്കുക എല്ലാവരും കൂടെ. അതെ, തരുന്നിതായി കണ്ട ആദ്യ ആ ആദ്യത്തെ തരുന്നിതായി ആ ഒരു വ്യത്യാസം കറക്റ്റായിട്ട്. നിങ്ങൾ കുറച്ച് പേരാണ് തായില്ല, തരുന്നി തായിൻ്റെ തായില്ലേ, അത് അടുത്ത നോട്ടിലേക്ക് പോയിട്ടാണ് ചിലർ പാടിയത്. അത് അതാണ് ഒരു പക്ഷേ, പിന്നെ എപ്പോഴൊക്കെ അത് ശരിയായി പാടി കേട്ടോ, ഇടയ്ക്കൊക്കെ ശരിയായി പാടി. അന്നൊന്ന് കറക്റ്റായിട്ട് ആ വരി മാത്രം ഒന്ന് പാടാവോ. അതിനാ അങ്ങനത്തെ പോർഷൻസ് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ അതൊന്ന് കറങ്ങി, ഇപ്പോഴും പാടിയപ്പോഴേ ആദ്യം പാടിയപ്പോ അതിന് തരുന്നിതാന്ന് പോയി, അത് അതാണ് അങ്ങനെ, അതാണ് അതിൻ്റെ ഒരു അത് കറക്റ്റായിട്ട് ആ ഒരു മനസ്സിലായത് നമുക്ക്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് പാടണം കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കണം അങ്ങനെയുള്ള പോർഷൻസ് വരുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട്.
അതുപോലെ അബ്രാമിൻ ബലി, ആബേലിൻ ബലി തന്നില്ല, അതെങ്ങനെയാ പാടുന്നത്? അബ്രാമിൻ ബലി നീ സാന്നിധ്യമായി, ആബേലിൻ ബലി തന്നിൽ ആബേലിൻ, ആബേലിൻ ആരോ പോയി, ആബേലിൻ ഒറിജിനൽ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എങ്ങനെയായാലും നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ ഒരുപോലെ പാടണം കേട്ടോ, അതൊരു ക്ലാഷ് കണ്ടു. അതുപോലെ ഫീമെയിൽ പാടിയപ്പോഴും ആ നൽകിടുവാൻ പിന്നെ ചരണമൊക്കെ പാടിയപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ശ്രുതി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, എന്നാലും നേരത്തെക്കാളും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അച്ഛാ സോണി, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തന്ന കറക്ഷൻ, നിങ്ങളുടെ ഫീമെയിൽ സിംഗിങ്ങിന്റെ വളരെ വ്യത്യാസം വന്നു കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു ഫാദർ. ഇപ്പോൾ വളരെ നന്നായിട്ട് നിങ്ങൾ മൂന്നുപേരും പൂർണ്ണമല്ല എങ്കിലും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സോണിയുടെ കുറച്ച് ഇങ്ങനെ ബ്രൈറ്റായിട്ട് കിടന്നു, മറ്റുള്ളവരൊക്കെ താഴ്ന്നു കിടന്നു. ഇത് പള്ളിയിൽ പാടുന്ന പാട്ടാണല്ലേ? അതെ. നിങ്ങളുടെ കൂടെ ജനങ്ങൾക്ക് പാടാൻ കഴിയുമോ? ഇത് പാടുമ്പോൾ അവർ കേട്ടിരിക്കുമല്ലേ? ഒരുപാട് നാളുകൊണ്ട് നമ്മൾ പാടുന്നുണ്ട്, കുറേ പേരൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടാണ് പാടാൻ. പെരുന്നാളൊക്കെ ആകുമ്പോഴേ ഇച്ചിരി ഈ ഇങ്ങനെയുള്ള പ്രവേശന ഗാനമൊക്കെ നമ്മൾ സിമ്പിൾ പാട്ടെടുത്താൽ നമ്മുടെ കൂടെ ജനങ്ങൾ പാടും. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കോറസൊക്കെ പാടാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്, നമ്മൾ തന്നെ വിഷമിക്കുന്നു. അതുമാത്രം പരിശ്രമിച്ചിട്ടാണ് നിങ്ങൾ പാടുന്നത്. അപ്പോൾ എപ്പോഴും കുറച്ചുകൂടെ കോമ്പറ്റീഷൻ എടുത്താൽ കുഴപ്പമില്ല, എങ്കിലും പള്ളിയിലൊക്കെ പാടുമ്പോൾ കുറച്ച് ലളിതമായിട്ട് എടുക്കാം. തിരികെ തെളിയുന്നു വേദി വരുന്നല്ലേ, അങ്ങനെയല്ലേ പാടിക്കൊണ്ടിരിക്കുന്നത്? ആ ട്യൂണൊന്ന് പാടിക്ക് സോണി, പാടി. തിരികൾ തെളിയുന്നു വേദി ഉയരുന്നു, തിരികൾ തെളിയുന്നു ബലിവേദി, അങ്ങനെ എങ്ങാണ്ടൊരു ബലി വന്ന വേദി എന്ന് വന്നാലേ ആ പാട്ടിൻ്റെ അർത്ഥമുള്ളൂ. അത് നാടകവേദി ആകാം, ഡാൻസ് വേദി ആകാം, ബലിവേദി ഉയരുന്നു ഉണരുന്നു എന്നൊക്കെ വരുമ്പോഴേ എവിടെയെങ്കിലും ചേർക്കാൻ പറ്റിയ ഒന്നുകൂടെ ബലിവേദി വെച്ച് പാടി നോക്കിയൊന്ന്. നിങ്ങൾ ഇനി പാടുന്നു അറിയാം, പാട്ട് പള്ളിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാം. തിരികൾ തെളിയുന്നു ബലിവേദി ഉയരുന്നു, അങ്ങനെയാണോ? അപ്പൊ അച്ഛൻ ബലി ചേർത്ത് പാടാം, നമുക്ക് ഇങ്ങനെ വേണേ പാടാം. അങ്ങനെ വേണമെങ്കിൽ ബലി ചേർക്കാം. തിരികൾ തെളിയുന്നു ബലിവേദി ഉയരുന്നു, കാൽവരിയാകുമിതാ ഒരു ഉറവില്ല. അത് ഉറവില്ല, ഈ ബലിവേദിയുടെ പ്രശ്നമാണ്. ബലിവേദി ഒരുങ്ങുന്നു ഏറ്റവും നല്ലത്. ജർമാഷേ, അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി, ആ ഇത് സാന്നിധ്യം അല്ല കേട്ടോ, ഇത് സാന്നിധ്യം, രണ്ട് നായുണ്ട്. സാന്നിധ്യമായെന്ന് പറയണം, സാന്നിധ്യം എന്ന് പറഞ്ഞ സാന്നിധ്യ പാടണ്ടായിരുന്നു. സാന്നിധ്യമായി പറയും, സാന്നിധ്യമായി, സാൻ ആദ്യത്തെ വാക്ക് സാ അല്ല, സാന്നിധ്യമായി, രണ്ട് നായുണ്ട്. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി എന്ന് വായിച്ചേ. അബ്രാമിൻ ബലിയിൽ നീ, എല്ലാവരും 1 2 3 4 അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി, കമോൺ. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി, ആ സാന്നിധ്യം, സാന്നിധ്യമല്ല സാന്നിധ്യമായി. വൺസ് അഗൈൻ സർ, നിങ്ങൾ ഒരു എന്താ കറക്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? വാട്ട് ഇസ് ഇറ്റ്? ഇഷ്ടപ്പെടുന്നുണ്ടോ? ലേൺ ഇറ്റ് നൗ, ഇസ് ദ ടൈം ടു ലേൺ ഇറ്റ്. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി, കമോൺ. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി, ദിസ് ഈസ് കറ. അപ്പൊ ഒന്ന് പാടിക്കുക, അതുപോലെ ഒന്ന് പാടിക്കുക. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി, കറക്റ്റ്, ഇപ്പൊ ബെറ്റർ ആയി. സാന്നിധ്യമായി, സാന്നിധ്യമായി അല്ല, അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യം, ഒന്നുകൂടി പാടിക്കേ. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി, കണ്ടിന്യൂ. ആബേലിൻ ബലി തന്നിൽ Okay, so please make a note of these things. Take care. Thank you. Thank you. അപ്പോൾ നമുക്കിനി മാർക്കിലേക്ക് പോവാം. ഓക്കെ, കമൻസ് ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ആകെ ഒരു ഇതായല്ലോ സോണി ചേട്ടൻ. അതെ, നമുക്ക് ചോദിക്കാം, മാർക്ക് ചോദിക്കാം. മിഥില, മിഥില എത്ര മാർക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്? 7.5 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്.
അച്ഛനും 7.5 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ 15 മാർക്സ് കിട്ടി. ഇനി മാഷത്രമാർക്ക് മനഃപൂർവ്വം വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് പാടേണ്ട ആളുകളാണ്. സൂക്ഷ്മമില്ലാതെ പാട്ട് സെലക്ട് ചെയ്തു. യു ഷുഡ് ഡു ബെറ്റർ. 6 മാർക്സ് ആണ് മാഷ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ പാട്ടിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 21 മാർക്സ് ആണ് 30-ല്. അത് തെറ്റുകളെല്ലാം പറഞ്ഞു തന്നല്ലോ, മനസ്സിലാക്കി തന്നു എവിടെയാണ് നമുക്ക് മാർക്ക് കുറഞ്ഞത്, എന്തുകൊണ്ടാണ് എന്നെല്ലാം അവർ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നു. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇനി നിങ്ങൾ പാടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം സോണി ചേട്ടാ. താങ്ക് യു. ഒരുപാട് ദൂരത്തു നിന്ന് ഇവിടെ എത്തി, ഒരുപാട് നാൾ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മാർക്ക് കുറയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു സങ്കടം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇവിടെ മാർക്ക് പോയത്. നിങ്ങൾ ഒരുപക്ഷെ സെലക്ട് ചെയ്ത ഗാനത്തിൻ്റെ മിസ്റ്റേക്ക് ആണതുകൊണ്ട്, അതുകൊണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ട്യൂണിലാവാം, നിങ്ങൾ പാടുന്ന രീതി പഠിച്ചത് വെച്ചിരിക്കുന്നതൊക്കെ തെറ്റായതുകൊണ്ടാവാം. അങ്ങനെ കുറേ തെറ്റുകൾ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മാർക്കുകൾ കുറയുന്നത്. അത് മാന്യ പ്രേക്ഷകരും മനസ്സിലാക്കണം. ഓരോന്നും വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്സും നമ്മൾ സെലക്ട് ചെയ്യുന്ന അടുത്ത ഗാനത്തിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടുവരുന്ന മറ്റു കുറേ ടീമുകളെ നമുക്ക് കാണാം. ദാവിദിൻ്റെ കിണറുകളുടെ അടുത്ത ആഴ്ചത്തെ ഇതേ ദിവസം ഇതേ സമയത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. കുറേ നല്ല ഗാനങ്ങളുമായിട്ട് എത്തുന്ന കുറേ നല്ല ഗായകരെ. അപ്പോൾ അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം അല്ലേ. ബൈ. ഇന്ന് ഞങ്ങൾ ദിവ്യകാരുണ്യമേ ഈശോ എന്നുള്ള ഇവരെപ്പോലെ തന്നെ ഞാനും വിറച്ചു വിറച്ചാണ് വായിച്ചത്. നല്ല റിച്ചായിരുന്നു. ഹാർമോണിയൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. യേശുവിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പാട്ട്. നിങ്ങൾ ഈ പാട്ട് പാടിയപ്പോൾ നിങ്ങളുടെ പുറകിൽ കർത്താവിൻ്റെ ഒരു ചിത്രം വരുന്നുണ്ടായിരുന്നു. കർത്താവ് ഒരു വ്യക്തിയെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രം കുറിക്കാറുണ്ട്. എങ്ങനെയൊക്കെ ആയിരുന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ നിലവിലെ ഇവിടുത്തെ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാ ട്രിപ്പും ചെല്ലുമ്പോൾ ചോദിക്കും, എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടോ, മാർക്കിൻ്റെ കേസ് അങ്ങനെ, പിന്നെ പുതിയതായിട്ട് വല്ലതും പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. You guys are good singers. That's all I can say. Be happy.